ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ECG അഥവാ ഇലക്ട്രോ കാർഡിയോഗ്രാം. അത് എപ്പോഴൊക്കെ നമ്മൾ എടുക്കണം, എപ്പോഴൊക്കെ നമുക്ക് ആവശ്യമില്ല എന്നതിനെക്കുറിച്ചൊക്കെയാണ്. സാധാരണയായി നമ്മൾ ഹൃദയത്തെക്കുറിച്ച് ഒരു രോഗത്തെ, ഹൃദയ സംബന്ധമായ രോഗം വരുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു കാര്യം ECG എന്ന ഒരു വാക്കാണ്. സാധാരണക്കാർക്ക് ECG എന്നുള്ള വാക്ക് മാത്രമേ അറിയത്തുള്ളൂ, അത് എന്താണ് എന്നൊന്നും അറിയില്ല. ECG എന്ന് പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നുവെച്ചാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ECG. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പും അതുപോലെ തന്നെ ഒരു മിടിപ്പ് കഴിഞ്ഞിട്ട് അടുത്ത മിടിപ്പ് വരുന്നത് അതിൻ്റെ റെഗുലറായിട്ടാണോ ഇറെഗുലറായിട്ടാണോ വരുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ECG ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ECG നമ്മൾ എപ്പോഴൊക്കെ എടുക്കണം എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു നെഞ്ചത്തുവേദനയായിട്ട് വന്നു, അത് ഹൃദയ സംബന്ധമായുള്ള വേദനയാണോ അല്ലയോ എന്ന് നമ്മൾ തരംതിരിക്കേണ്ട അത്യാവശ്യമുണ്ട്. ഹൃദയ സംബന്ധമായുള്ള വേദനയാണെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ അത് പറഞ്ഞ പോലെ ഒരു ഫാരം ഇറക്കി വെച്ചേക്കുന്ന പോലത്തെ വേദന, അല്ലെങ്കിൽ വരിഞ്ഞു മുറുക്കുന്നതായിട്ട് വേദന, വെട്ടി വിയർക്കുക, അതുപോലെ താടിയിലോട്ടും വയറ്റിലോട്ടും ആ വേദന പോകുക എന്നൊക്കെ, അങ്ങനെയൊക്കെ ഒരു വേദന വരുവാണെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ECG എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റ് നമ്മുടെ അടുക്കലോട്ട് വന്നു, അപ്പോൾ അവർക്ക് ഹൃദയ സംബന്ധമായുള്ള ഒരു വേദനയുടെ സിംറ്റംസ് ഒന്നും കാണുന്നില്ല, പക്ഷേ അവർക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് IBP ആണ്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്, ഇങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊരു ECG എടുക്കേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പ്രായം കൂടിയ ഒരാളിൽ അവരിലൊക്കെയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ECG എടുക്കേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ECG എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല പല കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നോർമലായിട്ടുള്ള ECG, അതുപോലെ തന്നെ അബ്നോർമലായിട്ടുള്ള ECG നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ ഒരു അറ്റാക്ക് വന്നിട്ടുള്ള ആളാണെങ്കിലും നമ്മളിപ്പോൾ ഒരു ECG എടുത്ത് അതിൻ്റെ ചേഞ്ചസൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അതിൻ്റെ വല്ല വ്യത്യാസങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ ശേഷം പിന്നെ ഒരു ECG എടുക്കുക. അതുപോലെ തന്നെ ആ പേഷ്യൻ്റിനെ അറ്റാക്ക് വന്ന സമയത്ത് ECG ഉണ്ടെങ്കിലും ആ ECG കമ്പയർ ചെയ്തു, വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പം പുതിയതായിട്ട് ഒരു അറ്റാക്ക് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വേരിയേഷൻസ് വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നേരത്തെ വന്ന അറ്റാക്കിൻ്റെ പരിണിത ഫലമായിട്ട് വന്ന വേരിയേഷൻസ് ഉള്ളെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കണ്ട. അതിന് പുറമേ വേരിയേഷൻസ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ECG എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല വേറെ കാര്യങ്ങൾ ചിലർക്ക് ഒരു വിചാരമുണ്ട്, ECG എടുത്താൽ നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം പറ്റും. ECG കാരണം നമ്മുടെ ശരീരത്തിനും യാതൊരു കുഴപ്പവും പറ്റത്തില്ല. രണ്ട് മൂന്ന് ലീഡ്സ്, മൂന്നാല് ലീഡ്സ് നമ്മുടെ ശരീരത്തിൽ കണക്ട് ചെയ്യുക, അതുവഴി ഒരു ചിത്രം വരുന്നു, അതിൽ കൂടെ നമുക്ക് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാൻ സാധിക്കും. എക്സ്റേ എടുക്കുന്ന പോലോ മറ്റേ സ്കാൻ എടുക്കുന്ന പോലോ യാതൊരു വിധത്തിലെ റേഡിയേഷൻസ് ഒന്നും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതായിട്ട് വരുന്നില്ല. അപ്പോൾ ECG എടുക്കുന്ന യാതൊരു കുഴപ്പവും നമ്മുടെ ശരീരത്തിൽ വരുന്നില്ല. അത് കാരണം യാതൊരു പേടിയും നമുക്ക് വേണ്ട. ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ECG എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഒരുമാതിരിപ്പെട്ട രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ബ്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ECG എടുത്തു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഹാർട്ടിന് അറ്റാക്ക്, ഹാർട്ട് അറ്റാക്ക് വല്ലതും ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും ECG എടുത്തു കഴിഞ്ഞാൽ. തീർച്ചയായും അപ്പോൾ നമുക്കൊരു നെഞ്ചത്തുവേദന, ഹൃദയ സംബന്ധമായ ഒരു നെഞ്ചത്തുവേദന വന്നു കഴിഞ്ഞാൽ ECG എടുക്കേണ്ട അത്യാവശ്യമായ ഒരു കാര്യം കാണും. എവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മറ്റ് ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു.